വാർത്തകൾ തുടരുന്നു. കരൾ രോഗം ബാധിച്ച് ചികിത്സയ്ക്ക് പണമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന കൊടകര കോട്ടേക്കാട്ടുകാരൻ ഡേസൻ എന്ന 48-കാരന് ചാലക്കുടി ഗവൺമെന്റ് ഐടിഐ 1991-93 മെഷീനിസ്റ്റ് ട്രേഡ് ബാച്ചിന്റെ വാട്സപ്പ് കൂട്ടായ്മയും സുഹൃത്തുക്കളും ചേർന്ന് സമാഹരിച്ച 40,000 രൂപയുടെ ചെക്ക് കൈമാറി. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ജേസൺ വടക്കുംചേരി ഡേസന്റെ അമ്മയ്ക്ക് ചെക്ക് കൈമാറി. 91-93 ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്ന ജോയ് മംഗളനും സുരേഷ് കടുപ്പശ്ശേരിക്കാരനും ഡേസന്റെ സുഹൃത്ത് അനിമേഷ് സേവ്യറും പങ്കെടുത്തു. 1991-93 ചാലക്കുടി ഗവൺമെന്റ് ഐടിഐ കോളേജ് വാട്സപ്പ് കൂട്ടായ്മ അവരുടെ ബാച്ച് മെഷീനിസ്റ്റുകളാണ് ട്രേഡ്. അവര് ഇവിടെ നമ്മുടെ സുരേഷ് ഉണ്ട്, അതുപോലെ തന്നെ ജോയ് കാവുങ്ങൽ, സോറി ജോയ് മംഗലൻ, മറ്റു കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ ചേർന്ന് സ്വരൂപിച്ച് ഒരു 40,000 രൂപയുടെ ചെക്കാണ് ഇന്നിവിടെ ഡെയ്സൺ കൊട്ടേക്കാട്ടുകരക്കാരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുന്നത്. ഇന്നലെ രാത്രിയിലെ കനത്ത കാറ്റിൽ പുത്തഞ്ചിറയിലെ വിവിധ സ്ഥലങ്ങളിൽ വൻ കൃഷിനാശം. പുത്തഞ്ചിറ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ നിസാറിന്റെ കൃഷിയിടത്തിലെ 50-ൽ പരം കൂല വന്ന വാഴകളാണ് കാറ്റിൽ കടപുഴകി വീണത്. 150-ഓളം വാഴകളും വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്തിട്ടുണ്ട്. ആറ്റു നേന്ത്ര ഇനത്തിൽപ്പെട്ട വാഴകളാണ് ഒടിഞ്ഞു വീണത്. കൃഷിഭവനിൽ വിവരമറിയിച്ചിട്ടുണ്ട്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കൊരട്ടി കോനൂർ പാലമുറിയിലെ നെടുങ്കോട്ടയുടെ അവശേഷിക്കുന്ന ഭാഗത്ത് നിന്നിരുന്ന വലിയ പാലമരം കാറ്റിൽ നിലംപൊത്തി. റോഡിന് കുറുകെ മറിഞ്ഞു വീണ മരം ചാലക്കുളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ മുറിച്ചു മാറ്റി. പഞ്ചായത്ത് അധികൃതർ പാലമരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പുരാവസ്തു വകുപ്പിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് മുറിച്ചു മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും മതിയായ രേഖകൾ ഹാജരാക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് സാധിച്ചിരുന്നില്ല. ഇതിനിടെ BJP ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ മരം മുറിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. തുടർന്ന് കൊരട്ടി പോലീസ് മരം മുറിക്കാനുള്ള ശ്രമം തടഞ്ഞിരിക്കുകയായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള പാലമരം കേടുവന്നതാണ് കാറ്റിൽ മറിഞ്ഞു വീഴുവാൻ കാരണമായത്. ശക്തമായ മഴയിൽ കിണറിടിഞ്ഞു. ചൊവ്വാഴ്ച രാത്രി ഉണ്ടായ ശക്തമായ മഴയിൽ മാള പഞ്ചായത്ത് 10-ാം വാർഡ് പ്ലാമുറിയിലെ പഞ്ചായത്ത് കിണറാണ് ഇടിഞ്ഞത്. 37 വർഷം പഴക്കമുള്ള കിണറാണിത്. പ്രദേശത്തെ വീട്ടുകാർ ശുദ്ധജലത്തിനായി ആശ്രയിച്ചിരുന്നത് ഈ കിണറിനെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ സുഭാഷ്, വാർഡ് മെമ്പർ വർഗീസ് വടക്കൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. എത്രയും പെട്ടെന്ന് കിണർ പുനർനിർമ്മാണം നടത്തി ഉപയോഗയോഗ്യമാക്കുമെന്നറിയിച്ചു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന് സമീപമാണ് കിണർ ഇടിഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കിണർ കെട്ടി സംരക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. മറ്റത്തൂർ നാടിപ്പാറ ചെമ്പുച്ചിറ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രി 8:30 വൻ ചുഴലിക്കാറ്റിൽ ഒട്ടേറെ നാശം. കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നും വീടിന് മുകളിലേക്ക് തേക്ക് മറിഞ്ഞു വീണും വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞും തേക്കും പ്ലാവും തെങ്ങും ഒടിഞ്ഞു വീണും വൻ നാശം. നാടിപ്പാറ കൈമാപ്പറമ്പിൽ സുനിയുടെ വീടിന് മുകളിലെ ഡ്രസ് പറന്ന് മുറ്റത്ത് വീണു. ചിറ്റത്തുകാട്ടിൽ തങ്കപ്പന്റെ വീടിന് മുകളിലേക്ക് തേക്കൊടിഞ്ഞു വീണ് നാശമുണ്ടായി. നാടിപ്പാറ താഴത്തെ കോളനി ചെമ്പുചിറയുടെ ഒരു പ്രദേശത്തുമാണ് കാറ്റ് നാശം വിതച്ചത്. പ്രദേശത്ത് വൈദ്യുതി ബന്ധം തകരാറിലായതിനാൽ നാശനഷ്ടങ്ങൾ വിലയിരുത്തുവാനായില്ലെന്ന് വാർഡംഗം സുബിത വിനോദ് കുമാർ പറഞ്ഞു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. കോവിഡ് ബാധിതരുടെ എണ്ണം 19 ലക്ഷവും കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52,509 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 19,08,255. 857 മരണങ്ങൾ കൂടി പുതിയതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഇതുവരെ 39,795 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. നിലവിൽ 586,244 പേരാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. 12,82,216 പേർ രോഗമുക്തരായി. രാജ്യത്ത് മഹാരാഷ്ട്ര, തമിഴ്നാട്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കോവിഡ് അതിരൂക്ഷമായിരിക്കുന്നത്. വിപണി. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡുകൾ തകർത്ത് കുതിക്കുന്നു. സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് 65 രൂപയാണ് കൂടിയത്. പവന് 520 രൂപയും വർദ്ധിച്ചു. ഇതോടെ ഒരു ഗ്രാമിന് 5,100 രൂപയും പവന് 40,800 രൂപയുമാണ് സ്വർണത്തിന്റെ ഇന്നത്തെ വില. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നതാണ് കേരളത്തിലും വില കൂടാൻ കാരണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എളംകുന്നപ്പുഴയിൽ വള്ളം മറിഞ്ഞ 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. അപകടമുണ്ടായത് ഇന്ന് പുലർച്ചെ 1:00. മാള സ്നേഹഗിരിയിൽ ക്വാറന്റൈനിൽ കഴിയുന്ന സൈനികന്റെ വീടിന് നേരെ ആക്രമണം. ഇരുട്ടിന്റെ മറവിലെത്തിയ സാമൂഹ്യ രോഗികൾ വീടിന് നേരെ കല്ലെറിഞ്ഞു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നു. കോവിഡ് ബാധിതരുടെ എണ്ണം 19 ലക്ഷം കടന്നു. ഇതോടെ ഈ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.